കലത്തിനനുസരിച്ച് നമ്മൾ ചെറുതായിട്ടൊക്കെ കോലം മാറ്റണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ പണ്ടും അവസരങ്ങൾക്ക് വേണ്ടി നടന്നിട്ടില്ല മുപ്പതും മുപ്പത്തഞ്ചും പ്രോഗ്രാവ് ഒരു മാസം ചെയ്യുമായിരുന്നു ഒരു ദിവസം പോലും ഒഴിവില്ലാതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ സിനിമയിലൊന്നും വിളിക്കുന്നില്ല അതിന് എനിക്ക് സിനിമ എല്ലാം വേണം താങ്കൾ അനവേളയായിട്ട് നടക്കില്ലേ ഇസ്രായേലി നാഥനായി ിച്ച് പോയിട്ടും പുള്ളി കാണിയ പോലും ഇല്ല എന്ന് പറയാൻ ആൾക്കാര് എങ്കെതും ഇപ്പം നമ്മളൊരു ചെറിയ സാധനം പോലും ഒന്നാണെങ്കിൽ ഇല്ലെങ്കിൽ കലമാന്റെ കളിത്തമ്മ ഇതിനകത്ത് എങ്ങനെ എങ്ങനെ ആടാൻ പറ്റും അല്ലെ ഞാൻ യേശുവാസിനെ പോലെ പാടുവെന്നോ അല്ലെ യേശുവാസിൻ്റെ അതേപോലെ നടക്കുന്ന ഒരാളാണെന്നോ അല്ലെ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് കൊടുക്കാത്ത ആളാണ് പൂമാനമേ ഒരു സംഗീതമായിരുന്നു എൻ്റെ മുഖ്യം സംഗീതമാണ് എനിക്ക് എല്ലാം സ്വരം പൂവിടും ഞാൻ വന്നിട്ട് നാല്പത്തഞ്ചു വർഷം കഴിഞ്ഞു അപ്പം ഇത്രയും വർഷം ഞാൻ നിന്നു എന്നെനിക്ക് എനിക്ക് അഭിമാനപൂർവ് ഓർക്കാമല്ല പറയും മുന്തിരി തിന്നിടുവാ നമസ്കാരം ഇന്ന് റിപ്പോർട്ടർ സ്റ്റുഡിയോയിൽ ഉള്ളത് ഗായകനായ കെ ജി മാർക്കൂസ് സാറാണ് നമസ്കാരം സാർ നമസ്കാരം കെ ജി മാർഗോസ് എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്കൊന്ന് ഈ വർഷം ഏറ്റവും കൂടുതൽ മലയാളികൾ ആഘോഷിച്ച രണ്ട് പാട്ടുകൾ പ്രേമലവിലെ പാട്ട് അതുപോലെ പഴയ പാട്ടാണെങ്കിലും വീണ്ടും റീമിക്സ് ചെയ്ത ഓസ്ലറിലെ പാട്ട് ഓ ഓക്കെ എനിക്കൊന്നും രണ്ടായിരത്തിന് ശേഷം സാറിൻ്റെ സിനിമാ പാട്ടുകൾ കുറച്ച് കുറവാൻ തോന്നുന്നു തീർച്ചയായിട്ടും കാരണം ഞാൻ എൺപതിലാണ് എൺപത്തൊന്നിലാണ് സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ അന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകളായിരുന്നു ഒരു സിനിമയുടെ മുഖ്യ ആകർഷണം ചില സിനിമകൾ പുറത്ത് വന്നില്ലെങ്കിൽ അതിലെ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പാട്ട് വരുന്നതുകൊണ്ട് ചില സിനിമകളുടെ പാട്ട് ഇതുപോലെ നേരത്തെ റിലീസാവുന്നതുകൊണ്ട് ആ സിനിമ കാണാനായിട്ട് ആൾക്കാർ കൂടുതലായിട്ട് കയറിയിട്ടുണ്ട് പിന്നെ നസീർ നസീർസാറും മധുസാറും അതേപോലെ ഈവൻ മമ്മൂട്ടി മോഹൻലാലിൻ്റെയൊക്കെ തുടക്കകാലത്തുള്ള കാലത്തുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ അതിലൊരുപാട് പാട്ടുകളും ആ പാട്ടിൻ്റെ സീനുകളും ആയിട്ട് ഒരുപാട് പിന്നെ സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട് എൻ ജി സോമനാണേലും ജീവിത ഗന്ധിയായിട്ടുള്ള സിനിമകളിലാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ ചില സിനിമകളിൽ കോളേജ് ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഞാൻ കോളേജിലൊക്കെ പോയിട്ടുള്ള ആളായതുകൊണ്ട് നമുക്കറിയാം കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്തോ അല്ലെങ്കിൽ കോളേജ് ഡേയുടെ ദിവസങ്ങളിലോ ഒക്കെ നമ്മൾ സ്റ്റേജിൽ വരുമ്പോൾ ഓരോ കൂളത്തരങ്ങൾ പിന്നെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ച് പറയുന്ന ഓരോ വാക്യങ്ങളും അതേപോലെ കളിയാക്കലും ഒക്കെ നമുക്കറിയാം അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മറ്റേ ഇതിനകത്ത് ഒരു മയിൽ പീലിയായി ഞാൻ പിറന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ജലജ പാടുന്നൊരു ഒരു പാട്ടുണ്ട് ഒരു കോളേജ് സീനാണത് അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞപോലെ നാഥാ എന്ന് പറയുമ്പോൾ എന്തോ എന്ന് ചോദിക്കുന്നത് എന്ന് പിള്ളേർ പറയുന്നുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞാൽ അതൊക്കെ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള കുറേ പാട്ടുകൾ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് വന്ന് 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 കളർഫുൾ ആയി ഇപ്പം പ്രിയന്റെ ഒക്കെ പടത്തിൽ വന്നപ്പോഴത്തേക്കും ഒരു എയ്റ്റി എയ്റ്റ് നയൻറ്റി കാലഘട്ടങ്ങൾ ഒക്കെ ആയപ്പോഴത്തേക്കും കുറെ കൂടെ കളർഫുൾ ആയ അപ്പോഴും നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരം ഒക്കെ ആയപ്പോഴത്തേക്കും ഈ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്ന് വന്ന് വന്നു വന്ന് പുതിയ പുതിയ ആൾക്കാർ വരാൻ തുടങ്ങി അതായത് നായക നായിക നടന്മാരും നടിമാരും ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഈ പറഞ്ഞ പാട്ടിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല പിന്നെ കഥയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു രീതിയിൽ വന്നു അപ്പോൾ ആ ഇടയ്ക്ക് ഇറങ്ങിയ മിക്ക പടങ്ങളും ഈ നമ്മുടെ കള്ളക്കടത്തും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ വന്നു അപ്പോൾ അതിൽ ഇടി വെടി അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 ശൈലിയിലോട്ട് മാറി കുറേ സിനിമകൾ അങ്ങനെ വന്നു അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പോലെയൊക്കെ ഉള്ള സിനിമകൾ ക്രൈം സിനിമകൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് പാട്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല പിന്നെ പാട്ടിന് വേണ്ടി ഒരു പാട്ടെന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പാട്ടുകാരെയും അതുപോലെ ആയി ഇപ്പം ആദ്യകാലങ്ങളിൽ യേശുദാസ് അപ്പം യേശുദാസ് പാടുമ്പോൾ ആ പാട്ടിന് കിട്ടുന്ന ഒരു നിറവ് അല്ലെങ്കിൽ ജയചന്ദ്രൻ പാടുമ്പോൾ കിട്ടുന്ന ഒരു നിറവ് പുരുഷ ഗായകരിൽ ഞാൻ പറഞ്ഞത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിങ്ങോട്ട് രണ്ടായിരം ഒക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു നിറവ് വേണ്ടാന്നായി പാട്ട് മതി പാട്ടിന് പാട്ട് എന്നുള്ളതായി കാരണം അപ്പൊ റഹ്മാൻ തരംഗം വന്നു അപ്പൊ റഹ്മാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന പോലൊരു ശബ്ദം വേണമെന്ന് അദ്ദേഹത്തിന് ഇല്ല അത് ശരിയാണ് കാരണം ഈ ലോകത്തുണ്ടാകുന്ന മനുഷ്യർക്കെല്ലാം യേശുദാസിന്റെ ശബ്ദമോ അല്ലെ ജയചന്ദ്രന്റെ ശബ്ദമോ അല്ല അതുപോലെ ഡെപ്തുള്ളൊരു ശബ്ദം ശബ്ദമോ അല്ല മറ്റേതല്ല നമ്മളൊരു ഗാനമേളയ്ക്ക് ചെന്നിരുന്നാല് ആ പാട്ട് ഇപ്പം യേശുദാസിന്റെ ഒരു പാട്ട് ആയിരിക്കുമല്ലോ അവിടെ വേറൊരു പുതിയ ഗായകൻ പാടുന്നത് അപ്പൊ അതിന് അതിന്നും അങ്ങനെ തന്നെ യേശുദാസ് പാടിയൊരു പാട്ടിന്റെ അടുത്ത കാണും വന്നോ എന്നാണ് ഈ വിമർശിക്കുന്നവര് ചോദിക്കുന്നു നോക്കുന്നത് അതാണ് യേശുവാസ് പാടിയ തരം വന്നോ എന്നിട്ട് പറയും ആ യേശുവാസിനെ അനുകരിക്കുന്നു യേശുവാസിനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് ഇന്ന് വരെ ഞാനേ യേശുവാസിനെ പോലെ പാടുവെന്നോ അല്ലെ യേശുവാസിന്റെ പിന്നെ അതേപോലെ നടക്കുന്ന ഒരാളാണെന്നോ അല്ലെ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് കൊടുക്കാത്ത ആളാണ് ഞാൻ എന്റെ ഇതിന് എന്താ പറയാ മനസ്സിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ പാടുന്നു ഈ അപ്പിയറൻസ് ഇതുപോലെ വെള്ള വസ്ത്രം വർഷം എനിക്ക് എനിക്കിപ്പോ അറുപത്തിയേഴ് വയസ്സായി അമ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ വെള്ള വസ്ത്രം ധരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ എന്റെ ഏത് പ്രായത്തിൽ ഞാൻ ധരിച്ചിട്ടുണ്ടാവും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് ഇതേറ്റാൻ വൈറ്റ് മാത്രം കാരണം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു അപ്പൊ അന്നത്തെ കാലത്ത് ഒരായിരത്തി തൊള്ളായിരത്തി മുപ്പത് നാപ്പത് കാലഘട്ടത്തിലൊക്കെ വൈദ്യരംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരാളല്ല ഡോക്ടർമാര് മാത്രമല്ല നഴ്സുമാര് അറ്റൻഡർമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വെള്ള വസ്ത്രമായിരുന്നു അപ്പൊ അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഫാദർ അപ്പൊ ഇന്നിപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ നൂറ് വയസ്സ് കണ്ടേ ഇത് ഈ ഇരുപത്തിനാലെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മനുഷ്യൻ അനുകരിച്ചു എന്ന് പറയാൻ പറ്റുമോ അപ്പൊ ഞാൻ അദ്ദേഹത്തെ കണ്ടാണ് പഠിച്ചത് അത് ഒന്ന് രണ്ട് ഞങ്ങൾക്ക് വെള്ളവസ്ത്രേ തരുത്തുള്ളായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ പിന്നെ മിക്ക സ്കൂളുകളിലും വെള്ള ഷർട്ടും കാക്ക് നിക്കർ നിക്കറല്ലേ നീല നിക്കർ അന്നത്തെ കാലത്ത് അങ്ങനെ ഇന്നത്തെ പോലെ കളർ ചെക്ക് ഷർട്ടും നീല ഷർട്ടും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ പഠിച്ചു വന്ന അതുകൊണ്ട് നമ്മൾ അതിലോട്ട് പെട്ടെന്നങ്ങ് കേറുകയായിരുന്നു ഈ വെള്ളവസ്ത്രത്തിലോട്ട് അപ്പൊ എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഇപ്പൊ യേശുദാസ് പാടിയൊരു പാട്ട് യേശുദാസിനോട് ആയില്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം അല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് കാരണം അങ്ങനെയാണ് ആൾക്കാർക്ക് വേണ്ടത് പോലെ തോന്നുന്നു ആ സമയത്ത് വേണ്ടതും ഞാൻ പണ്ടും അവസരങ്ങൾക്ക് വേണ്ടി നടന്നിട്ടില്ല കാരണം അത് അഹങ്കാരം കൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്നെ അറിയപ്പെടുത്തണമെന്നുള്ളതായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ അപ്പൊ നമ്മള് മാസം ഒരു മുപ്പത് മുപ്പത്തഞ്ചും പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യം എൺപത് ഒരു എൺപത്തഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പതും മുപ്പത്തഞ്ചും പ്രോഗ്രാം ഒരു മാസം ചെയ്യുമായിരുന്നു ഒരു ദിവസം പോലും ഒഴിവില്ലാതൊക്കെ ചെയ്തിട്ടുണ്ട് ചില ദിവസം രണ്ടെണ്ണം ചില ദിവസം മൂന്ന് ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നാല് പ്രോഗ്രാം പെട്ടെന്ന് ദിവസം ചെയ്തിട്ടുണ്ട് മിനിമം ഒരു ഗാനങ്ങളിൽ എത്ര പാട്ട് പാടും ഞാനൊരു ഇരുപത്തഞ്ചോ മുപ്പതോ പാട്ടിന്റെ രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇരുപത്തഞ്ചു പാട്ട് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് പാട്ട് നൂറ് പാട്ട് അതിലൊരു പതിനഞ്ച് പാട്ടൊക്കെ ഞാൻ ഒരു വേദിയില് ഒറ്റ ഒറ്റയ്ക്ക് നിന്ന് പാടാറുണ്ട് ഇപ്പോഴും 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 പാടാറുണ്ട് കാരണം വെച്ചാൽ നമ്മളവിടെ ചെല്ലുമ്പോ അവർക്ക് നമ്മളെയാണ് വേണ്ടത് അപ്പൊ ആ പാട്ട് ഈ പാട്ട് മറ്റേ പാട്ടെന്നൊക്കെ പറയുമ്പോ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ അത് ചെയ്തു കൊടുക്കും അറിയാമെങ്കിൽ പാടി കൊടുക്കും അപ്പൊ അങ്ങനെ പാടി 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 ഇപ്പൊ ഓണത്തിനൊക്കെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ എനിക്ക് എന്നെ കേൾക്കാൻ ഒരു ഓഡിയൻസ് ഉണ്ട് അപ്പൊ അവര് പഴയ പാട്ടിന്റെ ആൾക്കാരാണ് വയലാറിന്റെ പാട്ടുകളോ അല്ലെങ്കിൽ ശ്രീമാരതമ്പിചാട്ടൻ്റെ പാട്ടുകളോ ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്പം നമ്മൾ അവര് പറയുന്ന പാട്ടുകൾ അറിയാമെങ്കിൽ അത് അയ്യോ പതിനഞ്ച് പാട്ടായാലോ അല്ലെങ്കിൽ രണ്ടര മണിക്കൂറായല്ലോ എന്ന് പറഞ്ഞ് പ്രോഗ്രാം നിർത്താറില്ല അത് പരമാവധി കൊണ്ടുപോകും ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ സംഘാടകർ തന്നെ പറയും ജട്ടാ മതി അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മൾ നിർത്തി കൊടുക്കുന്നത് കാരണം അന്നും നമ്മൾ ബിസിനസ് ആലോചിച്ചില്ല നമ്മള് ആൾക്കാരുടെ സന്തോഷവും നമ്മുടെ നിലനിൽപ്പും ഒക്കെ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ ഇന്നിപ്പോ അങ്ങനെയല്ല ഇന്ന് ബിസിനസ് ആണ് ഇന്നിപ്പോ നമ്മളൊരു വേദിയിൽ വരുമ്പം നമ്മളെ പരമാവധി ബൂസ്റ്റപ്പ് ചെയ്യുന്നു പരമാവധി പൈസ വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമം നോക്കുന്നു വേദിയില് പരമാവധി പാട്ട് കുറയ്ക്കാൻ നോക്കുന്നു ഇപ്പൊ ഞാൻ എനിക്കറിയാവുന്ന ചില ഗായകരുണ്ട് എനിക്കൊരു പാട്ടിന് ഇരുപത്തി അയ്യായിരം ഞാൻ നാല് പാട്ടേ പാടും ഒരു ലക്ഷം രൂപ എന്ന് പറയാം ആ നാല് പാട്ട് പാടി ഒരു ലക്ഷം വാങ്ങിച്ച പോവും അല്ലെങ്കിൽ അടുത്ത നാലെണ്ണം കൂടെ പാടണമെങ്കിൽ രണ്ടു ലക്ഷം രൂപ അങ്ങനെയാണ് ചില ആൾക്കാർ പറയുന്നത് നമ്മളിതൊന്നും ഇതിന് കണക്കൊന്നുമില്ല നമ്മളൊരു ഒരു തുക പറഞ്ഞ അവിടെ വരുന്നു ആ പാട്ട് പണ്ടത്തെ ശൈലി അങ്ങനെയാണ് ഞങ്ങളൊക്കെ പണ്ട് പാടി തുടങ്ങിയപ്പം അങ്ങനെയാണ് ഒരു ഗാനമേള എന്ന് പറയുമ്പഴത്തേക്കും അപ്പൊ യേശുദാസിന്റെ കാലമേള അപ്പൊ യേശുദാസ് തന്നെ ചിലപ്പോൾ ഒരു പതിനഞ്ചോ ഇരുപതോ പാട്ടോ ഒറ്റയ്ക്ക് പാടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു യേശുദാസും സുജാതയും അല്ലെങ്കിൽ യേശുദാസും ജെൻസിയും ഒക്കെ പാടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് അപ്പൊ അത് വിട്ടിട്ട് പിന്നെ പിന്നെ ആയപ്പോ ഇത് ഇങ്ങനെയായി എന്നുവെച്ചാൽ അത് ഈ പറഞ്ഞാലെ സ്റ്റേജിൽ ഒരു ഷോമാൻ ിപ്പ് അതായത് ഒരു പ്രകടനം മാത്രം അവര് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സാണ് പക്ഷെ നമുക്ക് ആ ബിസിനസ്സിലോട്ട് പോകാൻ ഒരു മടിയാണ് ഇപ്പോഴും കാരണം നമ്മുടെ കാലിബറും അവരെ കാണിക്കുക അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എന്തെയൊക്കെ ഒരു ഒരു പോളിസി അങ്ങനെയാണ് ഇപ്പോഴും പതിനഞ്ചും പതിനെട്ടും ഒക്കെ പാടാറുണ്ട് അതിനിടയ്ക്ക് സിനിമകളിൽ കൂടുതൽ ചാൻസ് അങ്ങനെ ചോദിക്കാറില്ല ചോദിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ അന്നൊക്കെ അഗ്രിമെന്റ് അന്നല്ലേ ഇന്നും അഗ്രിമെന്റ് ഉണ്ട് പക്ഷെ ഈ അഗ്രിമെന്റ് എഴുതി കൊടുക്കുമ്പം നമ്മള് ഒരു റിട്ടേൺ അഗ്രിമെന്റ് ആണ് എഴുതി കൊടുക്കുന്നത് മുദ്രപത്രത്തില് അത് വെച്ച് അവർക്ക് നമ്മളെ നമ്മുടെ പേരിൽ പിന്നെ കോമ്പൻസേഷൻ വാങ്ങിക്കാം ഇപ്പൊ പരിപാടിക്ക് നമ്മള് എഗ്രിമെന്റ് വെച്ചു നമ്മൾ പരിപാടിക്ക് വരുന്നില്ല അപ്പം അവർക്ക് ഇത്ര രൂപ നഷ്ടം ഉണ്ടായി ഞങ്ങൾക്ക് ഇത്ര രൂപ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കേസ് കൊടുക്കാം അപ്പം നമ്മൾ അത് ഒഴിവാക്കണമല്ലോ പരിപാടി നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കിട്ടുന്ന സിനിമ അയ്യോ എന്നൊരു പരിപാടിയുണ്ട് അത് തടസ്സമായിട്ട് വന്നിട്ടുണ്ട് കാരണം ഒരിക്കലും ഇതുപോലെ ഞാൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സംവിധായകനോട് ഇതുപോലെ ഞാൻ പറഞ്ഞു കാരണം അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് സിനിമകൾ ഞാൻ പാടിയിട്ടുണ്ട് അപ്പം ഞമ്മള് പുതിയൊരു സിനിമയിൽ നിന്നും വിളിക്കുന്നല്ലോ അതിന് എനിക്ക് സിനിമ എല്ലാം വേണോ താൻ ഗാനമേളയായിട്ട് നടക്കില്ലേ എന്നാ എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു അങ്ങനെ വിളിച്ച് ഒന്നു പ്രാവശ്യം വിളിച്ചപ്പോ ഒക്കെ ഞാൻ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസം ഒന്ന് തള്ളിത്ത രണ്ടു ദിവസം ഒന്ന് പറയുമ്പോഴാണ് ആ അതും പറ്റില്ല കാരണം വെച്ചാല് അന്നൊക്കെ മെട്രാസിൽ ആണ് റെക്കോർഡിങ് അപ്പൊ അവിടെ മലയാളമുണ്ട് തമിഴുണ്ട് തെലുങ്ക് ഉണ്ട് കന്നഡ ഉണ്ട് ഹിന്ദിയുണ്ട് ഇതിനെല്ലാം റെക്കോർഡിങ് നടക്കുന്ന സമയ ചെന്നൈയില് കാരണം ലേബർ കുറവാണ് ആർട്ടിസ്റ്റുമാരുടെ പേയ്മെന്റ് കുറവാണ് മറ്റ് സാങ്കേതികമായിട്ടുള്ള ക്യാമറ അതുപോലെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഒരു ഷൂട്ടിങ്ങിന് വേണ്ട സാ സാഹചര്യങ്ങൾ റെക്കോർഡിങ്ങിന് വേണ്ട ഡബ്ബിങ് അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം അവിടെ അവൈലബിളാണ് അപ്പോൾ എല്ലാ സിനിമാക്കാരും എല്ലാ സ്റ്റേറ്റിൽ നിന്നും അവിടെ വന്ന് കിടക്കും അപ്പൊ ഒരു ദിവസം ഒരാൾക്ക് തെറ്റിയാൽ അവൻ പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും അവന് സ്റ്റുഡിയോ കിട്ടുന്നത് അപ്പോൾ എന്നോട് അയ്യോ അത് വന്നാൽ പിന്നെ നമുക്ക് അടുത്ത പടർത്തി പാടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പല പടങ്ങളും പോയിട്ടുണ്ട് പിന്നെ ചിലരോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ചോദിച്ചിട്ടേ ഇല്ല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാണ് അത് കാരണം ആ എപ്പോഴെങ്കിലും സൗകര്യം ഒക്കെ പോകാം പാടാം എന്നുള്ള ആ ഒരു ഇതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു ഒരു അവസരമായിട്ട് കണ്ടവരുണ്ട് ഗാനമേളയല്ലേ വരുന്നത് ഗാനമേളയായിട്ട് നടക്കല് രണ്ട് നമ്മളെ ഒഴിവാക്കാൻ ഒരു കാരണം കൂടെ അതായി ഗാനമേള ഉണ്ടല്ലോ സിനിമ വേണോ എന്നുള്ള ആ ഒരു ശൈലിയിലോട്ടും വന്നു അപ്പൊ അത് കാരണം പിന്നെ ഞാനും വിചാരിച്ച ഇതൊക്കെ മതി ഉള്ളത് പറ്റി പോകാം അതുപോലെ സാറിൻ്റെ സമൂഹം കൂടെ പഠിച്ചവരായിരുന്നു സുരേഷ് ഗോപി മുകേഷും ഒക്കെ അതെ അപ്പോൾ ആ സമയത്ത് അവരോടൊക്കെ ഇതിന്റെ അവരുടെ സിനിമകളിൽ പാടാൻ അവസരം ചോദിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആർക്കും അറിയില്ലല്ലോ ഇപ്പൊ ഞാൻ അവരുടെ കൂടെ പഠിച്ചു മുകേഷ് എൻ്റെ കൂടെ പഠിച്ചു സുരേഷ് സുരേഷ് ഗോപി എൻ്റെ കൂടെ പഠിച്ചു അതേപോലെ പ്രൊഡ്യൂസർ വാള വാളക്കു അവസെപ്പച്ചൻ അവൻ എന്റെ തൊട്ടടുതിരുന്ന് പഠിച്ചവന് അഞ്ചാറ് സിനിമ അഞ്ചാറല്ല എട്ട് പത്ത് സിനിമ എടുത്ത വ്യക്തിയാണ് എല്ലാം ഹിറ്റുമായിരുന്നു അതേപോലെ നവോദയപ്പസിന്റെ മൂത്ത മകൻ ജിജോ 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 എന്റെ ക്ലാസ്സിൽ പഠിച്ചതാണ് ഡയറക്ടർ എന്റെ പ്രൊഡ്യൂസറും ഒക്കെ ജിജോയാണ് അപ്പം ഈ ഇപ്പൊ ഇവരൊക്കെ അന്ന് സിനിമയിൽ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഞാനും സിനിമയിൽ വരുമെന്ന് എനിക്കും അറിഞ്ഞുകൂടാ കാരണം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയാണ് ആലപ്പുഴ ലിയോ തേട്ട് ഹൈസ്കൂളില് ഈ മുകേഷും സുരേഷ് ഗോപി ഒഴികെ ബാക്കിയുള്ളവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചത് സിബി മലയിൽ സുരേഷ് ഗോപി അവർ പിന്നെ ഒരു സെവൻറി ത്രീ മുതല് കൊല്ലത്ത് എസ് എൻ കോളേജിലും ഫാത്തിമ കോളേജിലുമായിട്ട് ഞങ്ങൾ പഠിച്ചതാണ് അന്ന് കോളേജും ലൈഫിൽ അപ്പൊ എഴുപത്തിരണ്ടിലാണ് അപ്പൻ ആലപ്പുഴയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് കൊല്ലത്ത് വരുന്നത് അങ്ങനെ കൊല്ലത്ത് വന്നപ്പോഴാണ് ഇവർ എൻ്റെ കൂടെ പഠിച്ചത് പക്ഷെ അപ്പോഴും അന്ന് പാട്ടിനാണ് ഇമ്പോർട്ടൻസ് ഒരിക്കൽ മുകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് മിമിക്രിക്ക് ഇത്ര വലിയൊരു മാർക്കറ്റൊന്നും ഉള്ള ഒരു കാലമല്ല എഴുപത്തിരണ്ട് എഴുപത്തി എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാർട്ടിങ് ആണ് അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നെടുമുടി വേണു ഫാസിൽ ഇവരെല്ലാം ഒരു ടീമായിട്ട് മിമിക്രി ഇങ്ങനെ കൊണ്ടുവരുന്ന സമയമാണ് അതുപോലെ നമ്മുടെ ആലപ്പി അഷ്റഫ് അപ്പൊ ഇങ്ങനെ കുറച്ചുപേരേ ഉള്ളൂ മിമിക്രി രംഗത്ത് അപ്പൊ ആ മിമിക്രി ഇങ്ങനെ ഉണ്ട് മിമിക്രി എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പം അപ്പം അതിൽ ഫാൻസി കയറിയിട്ട് അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ആ ഒരു ഇതിന്നാണല്ലോ അതിനുള്ളൊരു പ്രചോദനം ഉണ്ടാവുക അപ്പം അതിൽ അങ്ങനെ പ്രചോദനം വന്നിട്ടാണ് പിന്നെ സുരേഷ് ഗോപി അല്ല സോറി മുകേഷ് ഒക്കെ മിമിക്രി രംഗത്തോട്ട് വരുന്നത് അപ്പം അവനൊരിക്കലും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പഠിക്കുമ്പോൾ അപ്പം ഞങ്ങൾ കഷ്ടപ്പെട്ട് ആരുടെയെങ്കിലുമൊക്കെ കിടന്ന് ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് അവിടെ വന്ന് വേദി വന്ന അവതരിപ്പിച്ച് ചെറിയ കയ്യടിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നിക്കുമ്പോഴായിരിക്കും ഉമ്മന്മാരൊക്കെ വന്ന ഒരു സന്യാസിനിയോ അല്ലെങ്കിൽ മംഗളന്നിരുന്ന പാടിയോ ഉള്ള കയ്യടി മുഴുവോ മാറ്റി കൊണ്ടുപോകും എന്ന് പാട്ടിനായിരുന്നു അന്ന് പാട്ടിനായിരുന്നു ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ചും കോളേജ് ഒക്കെ ആണെങ്കിൽ പിമ്പിളാരുടെ കയ്യടി മുഴുവൻ നമുക്കേ കിട്ടത്തുള്ളൂ ഗായകർ അന്ന് ഗായകർക്ക് ഭയങ്കര ഒരു ഡിമാൻഡുള്ള സമയമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കാലമായിരുന്നു അത് അപ്പൊ അതുകൊണ്ട് പാട്ടിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പിന്നീടാണ് മിമിക്രി ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു സൈഡിലൂടെ കയറി വന്നത് അപ്പൊ ഇവര് പിന്നെ സിനിമകളിൽ ഭയങ്കര വലിയ സ്റ്റാർ അവര് സിനിമയിൽ സ്റ്റാർസ് ആയിട്ട് വന്നപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല മാലിന്തരമേനും അതുപോലെ എന്റെ സീനിയർ ആയിരുന്നു പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കോളേജിലെ പിന്നെ പിന്നെ ഇതുപോലെയുള്ള ഫങ്ഷൻസ് ഒക്കെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജ് ഡേ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ അതിനൊക്കെ അദ്ദേഹം ആയിരുന്നു സംവിധാനം അപ്പം അന്നേ അങ്ങനെ ഒരു ഒരു മനസ്സും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരാളുമാണ് അപ്പം അദ്ദേഹം മാത്രമേ സിനിമയിലൊരവസരം തന്നുള്ളൂ അത് കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയിൽ കന്നിപ്പുമാനം കന്നിപ്പു കണ്ണും നട്ടു അത് എൻ്റെ ആദ്യ ആദ്യത്തെ സിനിമയാണ് അതിന്റെ ഒരു നാല് പേര് പാടും കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തന്നെ ലൈപ്പുൽകാൻ നീ വന്നു കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തന്നെ പുൽകാൻ നീ വന്നു അതെ അതിനുശേഷം ആ സമയത്തും ഗാനമേളകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും തീർച്ചയായും തീർച്ചയായും ഈ ഗാനമേളകളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് ആ സമയത്തുള്ള എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഇരുന്നിട്ട് മാത്രം അതെ അതെ ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ആരുന്നിട്ട് മാത്രം ഇരുന്നിട്ടാണ് പാടിയത് അതായത് കോളേജിലെ ഫങ്ഷൻസിനൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് യൂത്ത് ഫെസ്റ്റിവലിന്റെ പാട്ടുകളൊക്കെ ഞാനും ഒരു കേരള എന്ന് പറഞ്ഞൊരു കൊച്ചുമൊക്കെ അന്ന് ഒന്നിച്ച് ഒന്നിച്ചിരുന്ന് ഇരുന്നാണ് ഞങ്ങൾ അന്ന് അന്ന് ഇതുപോലത്തെ പാടുന്നില്ല അതെ 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 ഇരുന്നിട്ട് മൈക്കും ഈ പറഞ്ഞാലേ സ്റ്റാൻഡിലായിരിക്കും ഇങ്ങനെ കയ്യിലെടുക്കുന്ന പരിപാടിയില്ല സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് അത് ഫോർ സൈഡഡ് മൈക്കാണ് നാലു വശത്തും നമുക്ക് അതിന്റെ മൈക്രോഫോണിന്റെ ക്യാപ്ചറിംഗ് ഉള്ള ഒരു രീതിയിലായിരുന്നു അന്നത്തെ മൈക്ക് ഷുവറിൻ്റെയൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നിന്ന് പാടാൻ തുടങ്ങി ഒരു കാലമായപ്പോഴത്തേക്കും അതെ അതെ മദ്യം അപ്പൊ അതിന് വയർ ഉള്ള മൈക്കായിരുന്നു അന്നത്തെ കാലത്ത് അപ്പൊ അപ്പൊ നമ്മുടെ ഒരു കൈയിലോ മൈക്കും ഒരു കൈയിലോ അതിന്റെ വയറും ഒക്കെ ആയിട്ട് നമുക്കൊരു ധൈര്യം അപ്പൊ അങ്ങനെയായിരുന്നു പിന്നത്തെ കുറെ കാലം അത് കഴിഞ്ഞിട്ടാണ് ഈ കോട്ടലെസ് മൈക്കൊക്കെ വരുന്നത് അപ്പൊ ഇന്നും കോട ഉള്ള മയക്കുകളും ഉണ്ട് കോഡ്ലെസ് മൈക്കുകളും ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ ചിലപ്പോൾ നമ്മൾ രണ്ടും ഉപയോഗിച്ച് ശീലമായി അപ്പൊ ആ മാറ്റങ്ങള് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇരുന്ന് പാടുന്ന സമയത്ത് നമുക്ക് വലിയ ആക്ഷൻസ് ഒന്നും പറ്റത്തില്ല അത് കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയപ്പോഴും വലിയ ആക്ഷൻസ് ഉണ്ടായിരുന്നില്ല കാരണം അന്നത്തെ ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഗായകരൊക്കെ ഇപ്പൊ ദാസഘട്ടനായാലും ജയേട്ടനായാലും ജാനകി അമ്മ ആയാലും വാണിജ്യ റാം ഒക്കെ നമ്മൾ ഗാനമേളക്ക് അവരുടെ ഗാനമേള കാണുമ്പോൾ അവരനങ്ങുന്ന പോലും നമ്മൾ കാണുന്നില്ല ചുണ്ട് മാത്രമേ അനങ്ങത്തുള്ളൂ ജാനകീയമ്മയുടെയും മാണിജറാമിന്റെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച പ്രത്യേകിച്ചും ചുണ്ട് മാത്രമേ അനങ്ങുള്ളൂ ഈവൻ ദാസാട്ടം പോലും എനിക്ക് തോന്നുന്ന ആദ്യകാലങ്ങളിലൊക്കെ പ്രളയ പൈവിധ്യയിലൊക്കെ പാടുന്ന സമയത്ത് ഒരു പിന്നെ എഴുപത്തി എൺപത് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് അനങ്ങത്തില്ലായിരുന്നു അത് കാരണം അതൊരു ഇതായിരുന്നു അവിടെ അത്ര ഹൈറ്റ് പിച്ച് പോയിട്ടും പുള്ളി കാണുക പോലും ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പം നമ്മളൊരു ചെറിയ സാധനം പോലും ഒന്നാണെങ്കിൽ അയ്യേ പുള്ളി ഭയങ്കര ബോറായിരുന്നു എന്ന് അങ്ങനത്തെ ഒരു സ്ഥിതിയായി ആയി അപ്പം അത് ഞങ്ങൾ ഈ പറഞ്ഞാലേ പരിപാടിക്കിടയ്ക്ക് ഇപ്പം മൈക്ക് കയ്യിലെടുത്ത് പാടുന്ന ആ ഒരു കാലഘട്ടത്തിൽ ചെറിയ ചെറിയ അനക്കങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ടായി അപ്പോഴും ഓഡിയൻസ് പലപ്പോഴും എതിരായിരുന്നു തറയിൽ നിന്ന് വളരാ എന്ന് എന്ന് പറയുമായിരുന്നു അതായത് നേരത്തെ പോലെ തന്നെ ഇരുന്നിട്ട് ഇരുന്നല്ല ഇപ്പം ഈ മൈക്ക് എടുത്തിട്ട് ഇപ്പം മലയാളം പാട്ടുകളെ ഉള്ളു നമുക്ക് അധികം എടുത്ത് ചാടി പാടണ്ടാത്ത ഒരു രീതി അന്നും ഇന്നും അതിൻ്റെ പാട്ടിൻ്റെ ഘടന അങ്ങനെ ആയിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഒക്കെ ഇപ്പൊ ഇപ്പൊ പുലയനാർമണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ കളിത്തത്തമ്മ ഇതിനകത്ത് എങ്ങനെ ആടാൻ പറ്റും അല്ലിയാമ്പൽ വെള്ളം ഇതിനകത്ത് എങ്ങനെ ആടാൻ പറ്റും അപ്പൊ നമ്മൾ മലയാളം പാട്ടുകാരൊക്കെ താഴെ നിന്ന് തന്നെയാണ് പാടുന്നത് പക്ഷെ അന്ന് എങ്കും എപ്പോതും എന്നൊക്കെ പറഞ്ഞിട്ട് പാടുമ്പോ തമിഴ് ഹിന്ദി പാട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്കും അവര് ഇങ്ങനെ ചാടി മേലോട്ട് നോക്കിയൊക്കെ പാടും അപ്പൊ ചിലയിടത്ത് സംഭവിക്കില്ല ചില ഓഡിയൻസ് പറയും താഴെ നിൽക്കണം താഴെ നിന്ന് പടിയാൽ മതി എന്ന് പറയുമായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് കൊറേ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ താഴെ നിൽക്കാനേ അവർക്ക് താല്പര്യം ഇല്ല നമ്മളിങ്ങനെ എയറിൽ നിന്നോളാം ഡാൻസ് അപ്പൊ റീമേറ്റ് ഒക്കെ ഒരു കാലം വന്നപ്പോഴത്തേക്കും അങ്ങനെയായി അനെങ്കി ഇല്ലെങ്കി പ്രശ്നമാണ്

എക്കോർഡിയൻ വായിക്കേണ്ട സ്ഥാനത്ത് എക്കോഡിയൻ തന്നെ അതിന്റെ ടോൺ ഇട്ട് വായിച്ചാലേ പറ്റുള്ളൂ അല്ലെ എക്കോഡിയൻ തന്നെ നെഞ്ചത്തിൽ തൂക്കിയിട്ട് വായിച്ചാലേ പറ്റുള്ളുമായിരുന്നു ഒരു സമയത്ത് അങ്ങനെ ഓരോ ആൾക്കാരും അവരവരുടെ ഭാഗങ്ങൾ പഠിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത് പിന്നീട് ഇങ്ങോട്ട് കാലം മാറിയപ്പോഴത്തേക്ക് ഇപ്പോൾ പാട്ടുകളൊക്കെ ചിലതൊക്കെ ഇപ്പോഴും പഴയ പാട്ടുകളൊക്കെ തന്നെയാണ് പാടുന്നത് പക്ഷെ സംഗതി മാറിയിട്ട് ബാൻഡെന്നായി ഈ ഓർക്കസ്ട്ര എന്ന് പറയുന്ന സംഭവം അത് എന്ത് തോന്നിയ വായിക്കാം അതിന്റെ ഒറിജിനൽ ബീജി വായിക്കണമെന്നില്ല അവിടെ അൺപ്ലഗ്ഡ് മറ്റേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക പാട്ട് ഒറിജിനൽ മെലഡി തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പാട്ട് അത് തന്നെ പക്ഷെ ഓർക്കസ്ട്രേഷൻ മാറി അപ്പൊ പിന്നെ സൗകര്യമായി ഒരു പാട്ട് പഠിച്ചിട്ട് മാത്രം മതി സ്റ്റേജിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വായിക്കാം എന്നിട്ട് പറയാം അൺപ്ലഗ്ഡ് അല്ലെങ്കിൽ മനോധർമ്മം ഇതാണ് ഇപ്പോഴത്തെ ഒരു ഒരു രീതി അങ്ങനെ അതേ ഉള്ള മാറ്റം സാർ തുടങ്ങിയ സമയത്ത് ഇപ്പം സ്റ്റേജിൽ ഇരുന്നിങ്ങനെ ഇങ്ങനെ പാടുകയാണ് പക്ഷെ അന്നേരം കാണികൾക്കിടയിൽ നിന്ന് ഒരു അടിച്ചുപൊടി പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകളൊക്കെ വരാം വരാറുണ്ട് അന്നും ഈ പറഞ്ഞ പാട്ട് പറഞ്ഞു അതുപോലെ മലയാളത്തിൽ മലയാളത്തിൽ അങ്ങനെ അന്ന് അന്നങ്ങനെയുള്ള പാട്ടുകൾ വളരെ കുറവാണ് പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലും ഇപ്പൊ പുലിയർ പുലിയരാറുമണിയമ്മ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മെലഡി നമ്മൾ ഒരു നാലെണ്ണം കഴിയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഇതുപോലെ വിളിച്ച് പറയുകയാണെങ്കിൽ അന്നൊക്കെ ഞങ്ങളെ പോലുള്ളവർ ചെയ്തുകൊണ്ടിരുന്ന ഓഡിയൻസിന് ഒരു ചെറിയൊരു ഇളക്കമാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ മണി അഞ്ചട്ടിക്ക് മണി മിഠായി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് പാടിയെന്ന് വരും അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ പാട്ടും കൂടെ കഴിയും വീണ്ടും ഇതുപോലെ എന്ന് പറയുകയാണെങ്കിൽ കുട്ടനാടൻ കുഞ്ചെയിലെ എന്ന് പറഞ്ഞ് അടുത്ത പാട്ട് കൊടുക്കും അല്ലെങ്കിൽ അതുപോലെ ഇപ്പം ഭൂമി കറങ്ങുന്നുണ്ടോടെ അതൊക്കെ ഞാൻ പണ്ട് വേദി പാടിയിട്ടുള്ള പാട്ടുകൾ അതുകൊണ്ട് ഇത് എടുത്ത് പറയാം അപ്പൊ ആളുകൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാനും എൻ്റെ ഓർക്കസ്ട്രയിലെ ഒരു ബഷീർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനും കൂടെ ഈ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നത് അപ്പൊ അത് മെലഡി ആണെങ്കിലും ആളുകൾക്ക് അത് താല്പര്യമായിരുന്നു അതുപോലെ ഇപ്പൊ നമ്മൾ മെലഡി പാടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ ഒരു ഡുവേറ്റായിരിക്കും ചിലപ്പോൾ കുറുമൊഴി കൂന്തലിൽ വിടമോ കൂന്തലിൽ O, ോ ഇങ്ങനെ അപ്പൊ അത് അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറുന്നതേ ഉള്ളൂ പക്ഷെ അപ്പോഴും അതിനകത്തൊരു ജില്ല എൻ സ്വരം പോവിടും ഗാനവേ അപ്പൊ ഇങ്ങനെയുള്ള പാട്ടുകൾ മതിയായിരുന്നു അന്ന് ഇന്നിപ്പോൾ അതല്ല ഇന്ന് തറേ നിൽക്കാത്ത രീതിയിലുള്ള ചാട്ടത്തിലുള്ള പാട്ടുകൾ വേണം അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ മലയാളത്തിൽ വളരെ കുറവാണ് പിന്നെ ആ ഒരു ചുവട് പിടിച്ചോണ്ട് ചില പാട്ടുകളൊക്കെ ഇപ്പം മലയാളത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഡാങ്ങിണൊക്കെ തിരികി അതൊക്കെ ഇപ്പം എന്ന് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട് തുടക്കത്തിൽ തുടക്കത്ത് പറഞ്ഞേമൊരു പാട്ടിലേക്ക് വരുമ്പോൾ അത് വേറൊരു സ്റ്റൈല് പാട്ടാണ് തീർച്ചയായും തീർച്ചയായും അത് ആണെങ്കിലും ഈ പറഞ്ഞാലെ ഒരു അടിപൊളി പാട്ടാണ് ചായ പാനിതപ്പില്ല റൊടരികെ തുടിപ്പഞ്ചാരി കൊട്ടില്ല കാതരികെ എം പ്രേമിക്കുടൂ നീ അങ്ങനെ ഒരു 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 എന്താ പറയാ പാണ്ഡി ശൈലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം സാറിൻ്റെ ഒരു ശൈലി ഡിഫറൻ്റ് ആണ് കാരണം നമ്മൾ ഒരു അല്ല ഞാനും ഈ പറഞ്ഞ കാലത്തിനനുസരിച്ച് നമ്മൾ ചെറുതായിട്ടൊക്കെ കോലം മാറ്റണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇവരെ വിളിച്ചപ്പോ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു വെച്ചാൽ ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു ശൈലിയിൽ പോകാനായിട്ട് പറ്റും പക്ഷെ അതിനു നമ്മൾ ഒരുപാട് മെനക്കെടണം അതുപോലെ അതുപോലെ ഓർമ്മ ചിലപ്പോൾ ഇന്നിപ്പോൾ പണ്ടത്തെ പോലെ ഒരു മുപ്പത് വർഷം മുമ്പുള്ള പോലെ നിൽക്കത്തില്ല അപ്പം വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കേടുക്കണം അപ്പോഴത്തേക്കും ഞാൻ റെസ്റ്റ്ലെസ് ആവും ഒറ്റയടിക്ക് പോകുന്ന എനിക്ക് സന്തോഷം അപ്പം അങ്ങനെ ഒരു പേടി പേടിയുണ്ടായിരുന്നു പക്ഷെ പാടി വന്നപ്പോഴത്തേക്കും പിന്നെ വിഷ്ണു വിജയ് ആണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അപ്പം പുള്ളി പറഞ്ഞാൽ ചേട്ടൻ അത് ചേട്ടൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടു തന്നിരിക്കുകയാണ് ചേട്ടന് ഇഷ്ടമുള്ള പാടിയാൽ മതി ഇന്ന വേളൊക്കെ വരണം ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തു അത്രേ ഉള്ളു അതെന്ന് വെച്ചപ്പോൾ ഈ പറഞ്ഞാലോ ഒന്നും ഇപ്പം നമ്മൾ ഇപ്പം കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കി അപ്പം അത് ഡെപ്തിലാണ് പക്ഷെ ആ കന്നിപ്പുമാനത്തിൻ്റെ സ്പീഡ് ഒരു പൊടിക്കുന്നു കയറ്റി വെച്ചാൽ കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കി എന്നായിപ്പോവും എന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പൊ അപ്പൊ എന്നോട് വിഷ്ണു പറഞ്ഞു പാനി ചായപാനി അങ്ങനെ ഒരു സാധനം വേണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നുള്ളൂ അപ്പൊ ഞാന് ഈയൊരു ഇത് എന്റെ മനസ്സിലിങ്ങനെ ഇച്ചിരി ഒന്ന് ആക്കി പാടാം ആ ഡെപ്ത് കൊടുക്കാതെ ആ ഫ്ലാറ്റാക്കി പാടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാടി അപ്പൊ അത് അവർക്ക് ഇഷ്ടമായി അങ്ങനെ പരിപാലിപ്പിച്ചു മാത്രമേ ഉള്ളൂ അതുപോലെ ഓസിലറിൽ കഴിഞ്ഞു ഈ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകൾ ഒന്നായിരുന്നു അതിൽ കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു പൂമാരമി എന്നുള്ള പാട്ട് വരുന്ന ഒരു സീൻ ആ സിനിമയിലെ പാട്ട് വന്നപ്പോൾ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ആ ഒരു ഫീൽ ഈ പാട്ട് പണ്ട് മുതലേ ഇപ്പൊ ഞാൻ പാടിയതും ചിത്ര പാടിയതും മറ്റേ നിറക്കൂട്ടിലെ സിനിമയിലുണ്ട് പഴയ നിറക്കൂട്ടിലെ പാടിയ സമയം ഓർമ്മയെന്നാണ് തീർച്ചയായിട്ടും എൺപത്തി അഞ്ചിലാണ് ഞാനത് പാടുന്നത് എൺപത്തി ആറ് ഫെബ്രുവരിയിൽ ഈ അതായത് ഈ പടം റിലീസ് ആവുന്ന എൺപത്തി ആറിലാണ് എൺപത്തി അഞ്ചില് ഈ പാട്ട് പാടി എൺപത്തി ആറ് ഫെബ്രുവരിയിൽ ഞാൻ അന്ന് ഈ ഗൾഫ് യാത്ര എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവം എല്ലാ ഗായകരും അന്ന് അങ്ങനെ ഗൾഫിലൊന്നും അങ്ങനെ ഗാനമേള അങ്ങനെ നടത്താറില്ല വളരെ അപൂർവ്വം പാട്ടുകാർ മാത്രമേ ആ സമയത്തൊക്കെ പോയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ആ സമയത്ത് കിട്ടിയ ഒരു അപൂർവ സന്ദർഭമായിരുന്നു ഒരു അഞ്ച് പ്രോഗ്രാമിൻ്റെ ഒരു യു എ ഇ മൊത്തം ഏഴ് സ്റ്റേറ്റാണ് യു എ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഏഴ് സ്റ്റേറ്റിൽ അഞ്ച് പ്രോഗ്രാം അങ്ങനെ എൺപത്തി ആറ് ഫെബ്രുവരി പതിനേഴിന് ഞാൻ അല്ല പതിനാറിന് ഞാൻ ദുബായിക്ക് പോകുന്നു പതിനേഴിന് ഞാൻ അബുദാബി മലയാളി സമാജത്തിൽ പാടുന്നു പതിനെട്ടിന് ഞാൻ അബുദാബി എന്ന അലൈനിൽ പോകുന്ന വഴിക്കാണ് എനിക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ആണ് എനിക്ക് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയും എന്നാൽ ആ ആക്സിഡൻറ്റിൽ മൂന്ന് പേര് മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഇതൊരു കാലത്ത് മറക്കാൻ പറ്റത്തില്ല കാരണം എൺപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഈ പാട്ട് അല്ല സോറി ഡിസംബറിൽ ഈ പാട്ട് പാടിയിട്ടാണ് ഞാൻ എൺപത്തി ആറ് ഫെബ്രുവരിയിൽ ഈ ടൂറിന് പോകുന്നത് അപ്പം അന്ന് ഈ നിറക്കൂട്ട് നന്നായിട്ട് ഊടുന്ന സമയമാണ് അപ്പം എനിക്ക് സന്തോഷവും അതേസമയം ദുഃഖവും തന്ന ഒരു പാട്ടാണ് അത് കാരണം ഈ പാട്ട് ഒരിക്കലും ഞാൻ മറക്കത്തില്ല കനവായി കണമായരൊഴുകഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ ഈ സംബന്ധിച്ച സിനിമകളല്ലാതെ ഒരു എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കാസറ്റുകളിൽ പാടിയ ഒരു ഗായകനാണ് കെ ജി ഭാഗത്ത് തീർച്ചയായും അപ്പോൾ അത് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ മാത്രമല്ല മാപ്പിള പാട്ടുകൾ അങ്ങനെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് ഈ അപകടത്തെ തുടർന്ന് എനിക്ക് മദ്രാസിലാണ് റെക്കോർഡിങ് എല്ലാം മദ്രാസിലാണ് അപ്പോൾ ആ മദ്രാസിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഈ കാസറ്റ് സംഗീതം എൺപത്തി രണ്ടിലാണ് പ്രൈവറ്റ് കാസറ്റ് കമ്പനികൾ ആരംഭിക്കുന്നത് അപ്പോൾ അന്ന് മുതൽ ഞാൻ പാട്ടുകൾ പാടാൻ തുടങ്ങി അങ്ങനെയാണ് എറണാകുളത്തേക്ക് ഞാൻ താമസം മാറ്റുന്നത് അപ്പോൾ ഈ അപകടത്തെ തുടർന്ന് എനിക്ക് പിന്നെ മദ്രാസ് പോക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയപ്പം ഈ കാസറ്റ് സംഗീതം അതിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കാരണം നമുക്ക് ജീവിക്കണമല്ലോ അപ്പോൾ ഗാനമേള കഴിഞ്ഞാൽ പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആണ് അപ്പോൾ റെക്കോർഡിങ്ങിലേക്ക് അന്ന് ഇത്ര കമ്പനികളൊന്നും അന്നില്ലായിരുന്നെങ്കിലും അത്യാവശ്യം നമുക്ക് വർഷത്തിലൊരു നാലഞ്ച് പ്രോഗ്രാംസ് ഒരു ഓണം ഒന്നോ രണ്ടോ ക്രിസ്ത്യൻ ഡിവോഴ്സണിൽ ഒന്നോ രണ്ട് മാപ്പിളപ്പാട്ട് അതേപോലെ ഒരു അയ്യപ്പൻ പിന്നെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഗാനമേളകൾ രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ കുറേ വർക്കുകൾ അങ്ങനെ ചെയ്തു അങ്ങനെയാണ് ബിസി ആവുന്നത് കാസറ്റ് സംഗീതത്തിൽ അപ്പോൾ എൻ്റെതായ ഒരു മാർക്കറ്റ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ ശബ്ദത്തിൻ്റെ ആ ഒരു ഗാംഭീര്യവും ഡെപ്തും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആളുകൾക്ക് കൂടുതലും എൻ്റെ പാട്ടുകൾ കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ക്യാസറ്റുകൾ അന്ന് വിറ്റ് പോയത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കമ്പനിക്കാർ വരികയും കൂടുതൽ പാട്ടുകൾ എനിക്ക് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം പാട്ടുകൾ കാസറ്റ് സംഗീത രംഗത്ത് പാടി കാസറ്റുകളുടെ ഒരു കാലം കൂടിയായിരുന്നു ഉണ്ടായിരുന്നു അതെ എൺപത്തി അഞ്ച് മുതൽ ഒരു രണ്ടായിരം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ക്യാസറ്റിൻ്റെ ഒരു കാലം ആയിരുന്നു അങ്ങനെ ഒരു പതിനായിരത്തോളം ക്രിസ്ത്യൻ ഡിഭൂഷണൽ പാടി അതേപോലെ ഒരു പത്ത് നാലായിരം മാപ്പിളപ്പാട്ട് പാടി കൂട്ടത്തിൽ കുറവ് പാടിയിട്ടുള്ള ഇച്ചിരി ഇന്ത്യ ഡി കോഷനിലാണ് ഒരു പത്തായിരത്തഞ്ഞൂറ് പാട്ടുകൾ പാടിയിട്ടുണ്ട് പിന്നെ ഈ ഗാനമേള രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ ശബ്ദത്തിൽ പാടിയിട്ടുണ്ട് കുറേ വർക്കുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ജനകീയമായത് ശരിക്കും പറഞ്ഞാൽ അപ്പം അന്നത്തെ ഇന്നത്തെ പോലെയുള്ള സോഷ്യൽ മീഡിയ ഇല്ല ടി വി ഇല്ല മൊബൈലില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ നമ്മളെ അറിയപ്പെടുത്തണമെങ്കിൽ നമ്മൾ പരമാവധി വേദികൾ കയറുക ഈ പരമാവധി ക്യാസറ്റ് ആൾക്കാരുടെ അന്ന് കാസെറ്റ് മത്സരിച്ച് വാങ്ങിക്കുന്ന ആൾക്കാരായിരുന്നു ഇസ്രായേലിൻ പോലുള്ള ഈ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ പാൽനിര പുഞ്ചുരി പോലുള്ള മാപ്പിള പാട്ടുകൾ ഇതൊക്കെ പാടി മറ്റ് വിദേശ സ്റ്റേജുകളിലൊക്കെ പോകുന്ന സമയത്തുള്ള ആളുകളുടെ ഒരു റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും ആളുകൾക്ക് ഒരു പരിധി വരെ ഭക്തിഗാനങ്ങളും അവർക്ക് താല്പര്യമാണ് കാരണം ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനാണ് ഇപ്പം ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഈ ഭക്തിമാർഗമൊക്കെ കുറച്ചൊന്ന് ഇല്ല എന്നുള്ള രീതിയിൽ മൂവി ചെയ്യുന്നതെന്ന് തോന്നുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ദൈവം ഉണ്ട് അല്ലെങ്കിൽ ദൈവത്തെ പേടിയുണ്ട് എന്നുള്ള ഒരു ഒരു ബോധ്യം ആ ഒരു ബോധ്യത്തിൽ പോകുന്നോണ്ടായിരിക്കാം അവര് പിന്നെ മാപ്പിളപ്പാട്ടായാലും അയ്യപ്പ പാട്ടായാലും ക്രിസ്തീയ ഗാനങ്ങളാണെങ്കിലും ഒക്കെ വാങ്ങിച്ച് കേൾക്കുന്നത് ഇപ്പോഴും കേൾക്കുന്നവരുണ്ട് ഒരു നല്ല ശതമാനം ആൾക്കാരുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിൽ ലവ് സോങ്സ് വരാൻ തുടങ്ങി അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താ സംഭവിച്ചുവെച്ചാല് ഈ ഭക്തിമാർഗത്തിന് അല്ലെങ്കിൽ ഭക്തി രൂപത്തിൽ ചെയ്തിരുന്ന പാട്ടുകൾ എടുത്ത് ലവ് സോങ് ആക്കി കാരണം മാപ്പിള പാട്ടിലും മിക്കവാറും എല്ലാം ഒരേ ട്യൂണാണ് പല പല പാട്ടുകൾക്കും അടിസ്ഥാന ട്യൂണ് ഒരുപോലെ ഇരിക്കും പെട്ടെന്ന് കേട്ടാൽ അപ്പം അതെല്ലാം എടുത്ത് ലവ് സോങ്ങുകളാക്കി അതിനൊരു ക്വാളിറ്റി ഇല്ലാത്ത ലവ് സോങ്ങ് എവിടെയെങ്കിലും രണ്ടുപേരും കൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാമറയും കൊണ്ടുവന്ന് അത് ഷൂട്ട് ചെയ്യുക ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുക അത് ആസ്വദിക്കുക അപ്പം അങ്ങനത്തെ ഒരു ഒരു ശൈലി വന്നപ്പോഴത്തേക്കും മാപ്പിളപ്പാട്ടിൻ്റെ ആ ഒരു രംഗത്തൊരു മൂല്യച്ചുതി വന്നു പിന്നെ ഒരു ഗുണം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നെന്താന്ന് വെച്ചാൽ ഈ പഴയ നല്ല മാപ്പിളപ്പാട്ടുകൾ അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള വി എൻകുട്ടി സാറിനെ പോലെയും അല്ലെങ്കിൽ എരഞ്ഞോളി മൂസൊക്കെ പോലെയും ഒരുപാട് നല്ല കണ്ണൂർ പിന്നെ സലീമ ഒരു പിന്നെ പീർ മുഹമ്മദ് ഇങ്ങനെ ഒരുപാട് നല്ല പാട്ടുകാർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് അവർക്ക് പക്ഷേ അന്ന് ഈ മീഡിയകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞാലും സോഷ്യൽ മീഡിയായോ ടിവിയോ മൊബൈലോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെയൊക്കെ പാട്ടുകൾ രണ്ടാമത് പാടി അന്നത്തെ റെക്കോർഡിംഗ് ക്വാളിറ്റി ഇന്ന് നല്ല കുറച്ചും കൂടെ നല്ലൊരു ഹയർ വെർഷനിൽ പാടി ഇറക്കാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മാപ്പിള പാട്ടുകൾ ഓർമ്മയുണ്ടോ മാപ്പിള പാട്ടുകൾ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ നമ്മുടെ മധ്യ കേരളത്തിന് ഇങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് ആൾക്കാർ മാപ്പിളപ്പാട്ടിനെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പം അങ്ങപ്പം മറ്റേ ഇപ്പം സംഗരി തങ്ക തുളം െ ദാസലം പാടി കേട്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതുപോലെ ഞാനും കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇപ്പം ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാരെന്നറിവില്ലേ നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ പ്രാണസഖീ നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലെ രാജാവാണ് എന്നാലും എൻ്റേതായൊരു ദൃഹവുമില്ല പ്രിയേ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി ായി ഉണ്ട് പ്രിയേ കൽ രാഷ മുന്തിരി തിന്നിടുവാൻപാട് പാട്ടുകൾ ഒരേ ഒരേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇത് ഈ പറഞ്ഞാലേ അവർക്ക് അവരുടെ പ്രത്യേകിച്ചും അറബ് വാക്കുകളുടെ ഉച്ചാരണം ഞാന് ഒരുവിധം നന്നായി പാടും പറയും അപ്പൊ അതുകൊണ്ടും കൂടിയാണ് എനിക്ക് കൂടുതൽ അവസരങ്ങൾ വന്നത് കാരണം ഇപ്പം ഈ എല്ലാവരും പറയുമ്പം ഖാ ൽബ് ഖൽബ് ശരിക്കും ഖാ ഖായ പറയേണ്ടത് കൽബാണ് അപ്പൊ അത് ഹൃദയം അതെ അതെ കൽബ് അപ്പം ഈ കായും ഈ ഖായും അല്ലാത്തൊരു ഖാ എന്നൊരു ശബ്ദം വരണം അപ്പൊ അത് ഈ പറഞ്ഞ വർഷങ്ങൾ ഞാൻ പാടിയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അനുഭവം എനിക്ക് പക്ഷെ പലരും ഖായ തന്നെ പറയുക ഖൽബ് എന്നാ പറയുക ഖൽബാണ് അപ്പം അപ്പൊ അങ്ങനെ ഉള്ള കുറെ പ പദങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് അതേപോലെ ഇപ്പം ഏറ്റവും നമ്മൾ സാധാരണ പറയുമ്പം ആയും ളായും ആണ് നമ്മൾ പറയുക അള്ള എന്ന് എന്ന് പറ പക്ഷെ അള്ള എന്ന് പറഞ്ഞ തെറ്റാണ് അള്ള അള്ള അല്ലേ അതുപോലെ നമ്മളെല്ലാം പറയും ഖുർആൻ ശരിക്കും ഖുർആനാണ് അപ്പം ഖുറാൻ അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നോണ്ട് ഈ അവർക്ക് എളുപ്പമാണ് പറഞ്ഞു തരുമ്പം ആ ചേട്ടാ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഓക്കെ എനിക്കും ഐഡിയ കിട്ടും അപ്പം അങ്ങനെ കുറെ പാട്ടുകൾ പാടാൻ പറ്റും

സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി ഇപ്പം ഞാൻ വന്നിട്ട് നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു അപ്പം ഇത്രയും വർഷം ഞാൻ നിന്നു എന്നെനിക്ക് അഭിമാനപൂർവ്വം ഓർക്കാമല്ല പറയാം പക്ഷെ നാളെ ഒരു കുട്ടിക്ക് ഞാൻ അഞ്ചു വർഷം നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇതുകൊണ്ട് ജീവിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാരണം ഇന്നിപ്പോൾ യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു കൾച്ചറാണ് ഇപ്പം ഒരാളെ ഇഷ്ടപ്പെട്ടു ആ ആളുടെ പാട്ട് കുറച്ചാൾ കേട്ടു അപ്പോഴത്തേക്കും വേറൊരാളുടെ ഒരു ഇത് കേട്ടു ശബ്ദം കേട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി മനസ്സിലാക്കുന്നു ഉടനെ ഇയാളെ കഞ്ഞ അയാളെ എടുക്കുന്നു അപ്പം ഈ പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല നാളെ ഞാൻ പാടുവുന്നു അല്ലെങ്കിൽ എനിക്ക് അവസരങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ക്വാളിറ്റിയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഇന്നത്തെ ആസ്വാദനം മാറി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എത്ര പേര് രക്ഷപ്പെടും എത്ര പേര് ഇത് തൊഴിലാക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ കുറച്ചാൾ ഇന്നതിപ്പോൾ ഈ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അറിയപ്പെടാം പെട്ടെന്ന് കുറച്ച് കാശുണ്ടാക്കാം ഉണ്ടാക്കാം ഉള്ള കുറച്ച് നേട്ടങ്ങൾ ഉണ്ട് അതെനിക്ക് ഇപ്പം കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഏതായാലും ഇതുപോലെ റിപ്പോർട്ട് സ്റ്റുഡിയോയിൽ ഇങ്ങനെ നേരിട്ട് സംസാരിക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് അവസാനമായിട്ട് എനിക്ക് സാറിൻ്റെ ഏതെങ്കിലും ഒരു ക്രിസ്തീയ ഭക്തികാരൻ കൂടി കേട്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പാടിക്കൊടുക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഓഡിയൻസിനെ സന്തോഷിപ്പിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമുള്ള ആളല്ല അപ്പം പരമാവധി ഞാൻ സഹകരിക്കാറുണ്ട് എപ്പോഴും പക്ഷേ നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ നമ്മുടെ ഉന്നതി ആഗ്രഹിക്കുന്നവരാണ് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ഉച്ചവഷ്ടകളും അല്ലെങ്കിൽ അതൊക്കെ പക്ഷെ ഇതൊക്കെ ഒരു മുഖംമൂടിയാണെന്നുള്ളത് കാലക്രമേണാണെങ്കിലും ആണെങ്കിലും ആദ്യകാലങ്ങളിലൊന്നും അങ്ങനെ ഞാൻ ധരിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് അനുഭവത്തിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു ഇതൊക്കെ വെറുതെയാണ് കാരണം പലരും നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളപ്പോഴും ഞാൻ അതിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇതെല്ലാം വെറുതെയാണ് കാരണം അന്നേരത്തത്തെ ഒരു ഇതിലേ ഉള്ളൂ നമ്മൾ എത്രത്തോളം അവരെ പിന്നെ മാനിക്കുന്നോ അത്രത്തോളമേ നമുക്കുള്ളൂ ഇതൊക്കെ ഉള്ളൂ അത്ര അങ്ങനത്തെ ഒരു ഒരു ലോകമാണ് ഇത് ആർക്കും ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ കടപ്പാടോ അല്ലെങ്കിൽ നമ്മുടെ ഉന്നതിയോ ഒന്നും അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിക്കുന്ന ഒന്നുമില്ല അപ്പോൾ അതിനിടയിൽ ഇവിടെ തുഴഞ്ഞ് ഒക്കെയാണ് നമ്മളിവിടം വരെയൊക്കെ എത്തിയത് ദൈവം ഇത്രയൊക്കെ നടത്തി തന്നു ഇപ്പം ഈ പറഞ്ഞ അച്ഛൻ ഡോക്ടറായിരുന്നു അച്ഛൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു അങ്ങനെ ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ അഞ്ച് പൈസ ഞാൻ കാരണം അതെൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല ഇത് പറയാൻ വേണ്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സംഗീതമായിരുന്നു എൻ്റെ മുഖ്യം സംഗീതമാണ് എനിക്കെല്ലാം തന്നത് ഇപ്പോഴാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടൊരു നല്ല വീട് വെക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി നല്ല രീതിയിലത് എനിക്ക് കൺസ്ട്രക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റി എനിക്ക് നല്ല മൂന്ന് മക്കളെ തന്നു നല്ലൊരു ഭാര്യയെ തന്നു നമ്മൾ ലോകം മുഴുവനും പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ പൊങ്ങച്ചം പറഞ്ഞ് അടക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യും ചെയ്തുകൊണ്ട് ഉള്ള പരിപാടികളൊന്നും അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ മക്കളാണെങ്കിലും മൂന്ന് പേരും മൂന്ന് ഇപ്പം മൂത്തമാൻ ഡോക്ടറാണ് രണ്ടാമത്തെ ആൾ ആർക്കിടെക്റ്റാണ് എൻ്റെ മോൾ അഡ്വക്കേറ്റായിട്ട് ഇപ്പോൾ എൻറോൾ ചെയ്തു അപ്പോൾ ഇതെല്ലാം ദൈവം സംഗീതത്തിലൂടെ എനിക്ക് തന്നതാണ് അപ്പോൾ അത് സന്തോഷമായിട്ട് നല്ലൊരു ജീവിതം മുമ്പോട്ട് പോകൊണ്ടുപോകാൻ സാധിച്ചു ഷഫീഖ് എന്നെയോട് ക്ഷണിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷം ഇനിയും ഇനിയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനും നിർത്തുന്നു ഇല്ലാന്ന് ഇതും ആശംസ തീർച്ചയായിട്ടും അത് അവസാനത്തേക്ക് ഞാൻ മാറ്റി വെച്ചതാണ് ഞാൻ എൺപത്തി രണ്ട് മുതൽ ക്രിസ്തീയ ഗാനങ്ങൾ പാടാൻ തുടങ്ങിയതാണ് കാസറ്റ് സംഗീതത്തിൽ പക്ഷെ രണ്ടായിരത്തിലെ പാട്ടാണ് എന്നെ കൂടുതലായിട്ട് ഈ ക്രിസ്തീയ ഗാന രംഗത്ത് അതിനു മുമ്പും ഒത്തിരി നല്ല പാട്ടുകൾ എൻ്റെതായിട്ടുണ്ട് അറിയാം ആളുകൾക്ക് അറിയാം പല പാട്ടുകളും പക്ഷേ ഏറ്റവും അധികം എന്നെ എന്താ ഒരു പാട്ടെന്ന് പറയുന്നത് രണ്ടായിരത്തിലിറങ്ങിയ ഇസ്രായേലിൻ നാഥൻ എന്നുള്ള ആ പാട്ടാണ് അപ്പം എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇപ്പം വരുന്ന ഡിസംബറിലും ഇതുപോലെ അതിനകത്തൊരു വാക്കുണ്ട് മത്തിനായി ഭൂമി എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു വരിയുണ്ട് അപ്പം എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ആ പാട്ടിൻ്റെ നമുക്ക് അവസാനിപ്പിക്കാം ഇസ്രായേലി നാഥനായി സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു ദൈവം നിത്യജീവനെ കീഴുന്നു ദൈവം ആപാ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവിടേണമേ ആ ബാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ தனாயகம் சத்யஜீவ மாணு தைவம் ஓகே தேங்க்யூ சார் வெல்கம் தேங்க் யூ